Assalamu alaikum wa rahmatullahi wa barakatuhu. Bismillahir Rahmanir Rahim. Alhamdulillahi rabbil alamin. As-salatu was-salamu ala ashrafil anbiya'i wal mursalin wa ala alihi wa sahbihi ajma'in. Amma ba'd. Akhlaq enna kitabile ഏഴാമത്തെ പാഠം അഥവാ ആദാബു തനാവുലി ത്വാം, ആഹാരം കഴിക്കുന്നതിൻ്റെ മര്യാദകൾ, അതിനെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന മനുഷ്യർക്ക് മാത്രമാണ് അവൻ എല്ലാ വിധത്തിലുള്ള വിജയവും സന്തോഷവും സമാധാനവും നൽകുന്നത്. അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുന്നതിനാണ് ദീനിയായ ജീവിതം എന്ന് പറയുന്നത്. ഒരു വ്യക്തി ദീനനുസരിച്ച് ജീവിച്ചാൽ ഈ ലോകത്ത് അള്ളാഹു വിജയം നൽകും, മരണത്തിന് ശേഷം തുടങ്ങുന്ന കാലാകാലമായ ജീവിതത്തിലും വിജയം നൽകുന്നതാണ്. അപ്പോൾ അള്ളാഹുവിനെ എങ്ങനെ അനുസരിക്കണം, അവൻ്റെ കൽപ്പനകൾ എങ്ങനെ മാനിക്കണം, എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിനെ അനുസരിക്കണം. നമ്മുടെ ഇബാദത്തുകൾ നമ്മൾ നന്നാക്കണം, അഥവാ നമസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, പരിശുദ്ധമായ ഖുർആൻ ശരീഫിൻ്റെ പാരായണം, ദിക്ർ, സലാത്ത്, ഇസ്തിഗ്ഫാർ, ദുആ, ഇതെല്ലാം ഇബാദത്തിൻ്റെ ഗണത്തിൽപ്പെടുന്നതാണ്. ഇവകളെ നമ്മൾ ഏറ്റവും നല്ല നിലയിൽ അള്ളാഹു എങ്ങനെയാണോ നമ്മളോട് അനുശാസിച്ചിരിക്കുന്നത്, കൽപ്പിച്ചിരിക്കുന്നത്, അതുപോലെ നമ്മൾ ചെയ്യണം. ഇതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളോടുള്ള കടമകളും നമ്മൾ പാലിക്കണം. മാതാപിതാക്കളെ നമ്മൾ അനുസരിക്കണം, മുതിർന്നവരെ നമ്മൾ ബഹുമാനിക്കണം, ചെറിയ കുട്ടികളോട് നമ്മൾ കരുണ കാണിക്കണം, വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ, പൂച്ചയാകട്ടെ, ആടാകട്ടെ, പശു ആകട്ടെ, അതുപോലെ തന്നെ മറ്റ് പക്ഷികൾ, ചെറു ജീവികൾ, ഇവകളോട് നമ്മൾ കരുണയോടുകൂടി പെരുമാറണം. ചെടികളെ നമ്മൾ നല്ല നിലയിൽ പരിപാലിക്കണം. ഇപ്പോൾ മനുഷ്യൻ്റെ എല്ലാ മേഖലയിലും, അവൻ ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ മേഖലയിലും, അവിടെയെല്ലാം നമുക്ക് നന്മ കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. വീട്ടിൽ നിന്നാൽ നന്മ കരസ്ഥമാക്കാൻ സാധിക്കും, മസ്ജിദിൽ പോയാൽ അവിടെ നന്മ കരസ്ഥമാക്കാൻ സാധിക്കും, മദ്രസയിൽ പോയാൽ അവിടെ നന്മ കരസ്ഥമാക്കാൻ സാധിക്കും, സ്കൂളിൽ പോയാൽ നന്മ കരസ്ഥമാക്കാൻ സാധിക്കും. അപ്പോൾ മനുഷ്യർക്ക് ഉള്ള എല്ലാ ഈ മേഖലകളിലെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മ വെച്ചിരിക്കുകയാണ്. ഇതുപോലെ ഇബാദത്ത് ചെയ്യുന്നതുപോലെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഹലാലായ സമ്പാദ്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു പ്രധാന അനുഗ്രഹമാണ് നമുക്ക് അവൻ ആഹാരം നൽകുന്നു എന്നുള്ളത്. ആഹാരവും പാനീയവും അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. അത് നഷ്ടപ്പെട്ടാൽ നമ്മൾ എത്രമാത്രം അസ്വസ്ഥരായിരിക്കും, എത്രമാത്രം വിഷമിക്കും. നമുക്ക് വിശക്കുമ്പോൾ അവൻ ആഹാരം നൽകുകയാണ്, ദാഹിക്കുമ്പോൾ അവൻ വെള്ളം നൽകുകയാണ്. അപ്പം അത് നഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ വലിയ അസ്വസ്ഥരായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ആഹാരം നമ്മൾ എങ്ങനെ കഴിക്കണം, വെള്ളം നമ്മൾ എങ്ങനെ കുടിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച രീതിയിലും ശൈലിയിലും നമ്മൾ ആഹാരം കഴിക്കുകയും വെള്ളം കുടിക്കുകയും വേണം. ഹലാലായ ആഹാരം കഴിക്കുന്നവർക്ക് മാത്രമേ അള്ളാഹുവിനെ നല്ല നില ഇബാദത്ത് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഹറാമായ ആഹാരമാണ് കഴിക്കുന്നതെങ്കിൽ ആ ശരീരം നരകവുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുകയാണ്, അഥവാ പിന്നെ ആ ശരീരത്തിൽ നന്മകൾ ഉണ്ടാവുകയില്ല. അപ്പോൾ ഈ രണ്ട് വിഷയങ്ങളെ സംബന്ധിച്ച് ഇൻഷാല്ലാ നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുവാൻ പോവുകയാണ്. നമ്മുടെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം അനുബന്ധമായ എല്ലാ സംഗതികളും ഹലാലായ മാർഗത്തിൽ സമ്പാദിച്ചതായിരിക്കണം. ആഹാരം ഹലാലായിരിക്കണം, വസ്ത്രം അത് ഹലാലായിരിക്കണം, പാർപ്പിടം നമ്മൾ താമസിക്കുന്ന വീട് അത് ഹലാലായ രീതിയിൽ സമ്പാദിച്ചതായിരിക്കണം. നിർബന്ധമായ ഫർളുകൾ കഴിഞ്ഞാൽ ഒരു വ്യക്തി ഉപജീവനത്തിനായി ഹലാലായ തൊഴിൽ അന്വേഷിക്കുന്നതാണ് മുഖ്യമായ ഫർള്. അപ്പോൾ നമസ്കാരങ്ങൾ നിർബന്ധമായ ഫർളാണ്. അഞ്ച് നേരം കൃത്യമായി നമസ്കരിക്കുക,
അപ്പം അങ്ങനെ നിർബന്ധമായ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്, ബാധ്യതകളുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നിർബന്ധമാകുന്നത് എന്താണ്? ഹലാലായ സമ്പാദ്യമാണ്. നല്ല ജോലി അന്വേഷിക്കുക, ആളുകൾ മടിപിടിച്ചിരിക്കുക, അലസന്മാരായിട്ടിരിക്കുക പൊതുവെ മനുഷ്യരെ പോലും ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. കാരണം മടിയും അലസതയും എല്ലാം മനുഷ്യരെ നാശത്തിൽ നിന്നും വീണ്ടും നാശത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അപ്പം ഫർളായ കാര്യങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹലാലായ തൊഴിലന്വേഷിക്കുന്ന മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുഖ്യമായ ഒരു ഫർളാണ്, നിർബന്ധമായൊരു കാര്യമാണ്. അധ്വാനിച്ചുണ്ടാക്കുന്ന ഭക്ഷണത്തേക്കാൾ മെച്ചപ്പെട്ട ഭക്ഷണം വേറെയില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി സല്ലം തങ്ങളുടെ അടുക്കൽ ഒരു സഹാബി, അദ്ദേഹത്തിൻ്റെ കൈ ജോലി ചെയ്തതിൻ്റെ പേരിൽ നല്ല തഴമ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നബികൾക്ക് മനസ്സിലായത് അദ്ദേഹം അധികമായി ജോലി ചെയ്യുന്നയാളാണ്. ആ കൈ പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി സല്ലം ചുംബിക്കുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, സ്വർഗത്തിലെ കൈ ആർക്കെങ്കിലും കാണുന്നത് ഈ കൈ നോക്കാൻ വേണ്ടി പറയുകയുണ്ടായി എന്ന് പറഞ്ഞാൽ, അധ്വാനിച്ച് ജീവിക്കുന്ന ആ വ്യക്തിയെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി സല്ലം പ്രശംസിക്കുകയാണ്. قال النبي صلى الله عليه وسلم ما اكل احد طعاما قط خيرا من ان ياكل من عمل يديه وان داوود عليه السلام كان ياكل من عمل يديه. അതിന്റെ അർത്ഥം എന്താണ്? സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്നതിനേക്കാൾ ഉത്തമമായ ഒരു ആഹാരവും ആരും ഭക്ഷിക്കുന്നില്ല. ഏറ്റവും നല്ല ഉത്തമമായ ഭക്ഷണം ഏതാണ്? സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന ഭക്ഷണമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ദാവൂദ് അലൈഹിസ്സലാം സ്വന്തം അധ്വാനിച്ചായിരുന്നു ഉപജീവനം നടത്തിയിരുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി സ്വലം പറഞ്ഞിരിക്കുന്നു. മഹാനായ ദാവൂദ് അലൈഹിസ്സലാം എന്താണ്, ആശാരി പണി ചെയ്യുന്ന ആളായിരുന്നു. തടികളും മറ്റും ഉപയോഗിച്ച് മേശ, കസേര പോലെയുള്ള മറ്റ് ഫർണിച്ചറുകൾ, അപ്പം അങ്ങനെ തടിയിൽ നിന്നും ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ജോലിയാണ് ആ നബിയായ മഹാനായ ദാവൂദ് അലൈഹിസ്സലാം ചെയ്തിരുന്നത്. ഏറ്റവും മെച്ചപ്പെട്ട തൊഴിൽ കൃഷിയും കച്ചവടവുമാണ്. അപ്പം നല്ല ജോലികളിൽപ്പെട്ട ഒരു ജോലി ദീനിൽ പരിചയപ്പെടുന്നത് കൃഷി പോലെ. കൃഷി ചെയ്യുന്നയാൾ എന്താണ്, ഒരുപാട് പ്രകൃതിക്കും ഗുണം ചെയ്യുന്നയാളാണ്, സമൂഹത്തിനും ഗുണം ചെയ്യുന്നയാളാണ്. ഏറ്റവും നല്ലൊരു സമ്പാദ്യമാണ്. അതുപോലെ തന്നെ കച്ചവടം, സത്യസന്ധമായി കച്ചവടം ചെയ്യുന്ന വ്യക്തികൾ, നബിമാർ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ എന്നിവരുടെ കൂട്ടത്തിൽ നാളെ ആഖിറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സത്യസന്ധമായി കച്ചവടം ചെയ്യുന്ന ആളുകളെ യാത്രയാക്കുന്നതാണ്. അപ്പോൾ കച്ചവടം ചെയ്തു ആരുടെ കൂട്ടത്തിൽ പോയി? നബിമാരുടെ കൂട്ടത്തിൽ പോയി, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ പോയി. കാരണം എന്താണ്? നല്ല സത്യസന്ധമായിട്ടാണ് അദ്ദേഹം കച്ചവടം ചെയ്തത്. നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുവിൻ, നിങ്ങൾ അമിതമാക്കരുത്, അമിതമാക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. ഖുർആൻ ശരീഫിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, കുലു വശ്റബു വലാ തുസ്രിഫു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക. ഹലാലായതെല്ലാം നമുക്ക് കഴിക്കാൻ അനുവാദമുണ്ട്. പാല് നമുക്ക് കുടിക്കാം, അതുപോലെ തന്നെ നല്ല ആഹാരം, നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരം, ഇറച്ചി നമുക്ക് കഴിക്കാം, അതുപോലെ തന്നെ മറ്റ് ഫ്രൂട്ട്സുകൾ നമുക്ക് കഴിക്കാം, നല്ല ജ്യൂസുകൾ നമുക്ക് കുടിക്കാം. പക്ഷേ ചില കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കുന്നുണ്ട്. ഇപ്പോൾ ഇറച്ചി, എല്ലാ ഇറച്ചിയും കഴിക്കാൻ അനുവാദമില്ല. ചില ആളുകൾ പന്നിയുടെ മാംസം കഴിക്കാറുണ്ട്, മറ്റ് ചില ആളുകൾ മോശമായ മൃഗങ്ങളുടെ മാംസം കഴിക്കാറുണ്ട്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. എല്ലാ പാനീയങ്ങളും നമുക്ക് കുടിക്കാൻ അനുവാദമില്ല. ജ്യൂസ് നമുക്ക് കുടിക്കാം, അതുപോലെ തന്നെ പാല് നമുക്ക് കുടിക്കാം. എന്നാൽ മദ്യം പോലെയുള്ള മനുഷ്യൻ്റെ ശരീരത്തിന് അപകടമുണ്ടാക്കുന്ന കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. കാരണം അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. മനുഷ്യരുടെ ലജ്ജ നഷ്ടപ്പെട്ടു പോകും, മനുഷ്യർ അക്രമികളായി തീരും. അപ്പം അതുകൊണ്ട് അള്ളാഹു കുറേ കാര്യങ്ങൾ ഹലാലാക്കിയിട്ട് വളരെ കുറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യുകയാണ്? നമുക്ക് ഹറാമാക്കുകയാണ്. എന്തിനാണ്? നമ്മുടെ പ്രയോജനത്തിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവകളെ ഹറാമാക്കിയിരിക്കുന്നത്. അപ്പം തിന്നുകയും കുടിക്കുകയും ചെയ്യാം, പക്ഷേ പരിധി ലംഘിക്കുക. ഒരാൾ തിന്ന് 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 എന്താണ് അവസാനം വയറെല്ലാം പൊട്ടുന്ന രീതിയിൽ അമിതമായിട്ട് കഴിക്കുകയാണ്, പിന്നെ ആർത്തിയോട് കഴിക്കുകയാണ്, അങ്ങനെയല്ല. കുടിക്കുക നമ്മുടെ മിതമായ രീതിയിൽ, നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ ആഹാരം കഴിക്കുകയും വെള്ളം കുടിക്കുകയും
മറ്റും ചെയ്യേണ്ടത്. ശരി, തൻ്റെ വായിലേക്കും തൻ്റെ കുടുംബത്തിൻ്റെ വായിലേക്കും ഉയർത്തുന്ന ഉരുളകൾക്ക് പോലും ഒരു മനുഷ്യന് പ്രതിഫലം നൽകപ്പെടുന്നതാണ്. നമ്മൾ നല്ല നീയത്തോട് കഴിച്ചാൽ മതി. ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ നീയത്ത് എന്തായിരിക്കണം? ഈ ആഹാരം കഴിച്ച് കിട്ടുന്ന ആരോഗ്യം കൊണ്ട് അള്ളാഹുവിന് ഞാൻ കൂടുതൽ ഇബാദത്ത് ചെയ്യും, അള്ളാഹുവിന് ഞാൻ കൂടുതൽ അനുസരിക്കും എന്ന് നമ്മൾ നീയത്ത് വെച്ചാൽ ആഹാരം കഴിക്കുന്നത് നന്മയുടെ ഗുണത്തിൽ അള്ളാഹു നമ്മളെ ചേർക്കുന്നതാണ്. അതിനെ ഇബാദത്തിൻ്റെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ചേർക്കുന്നതാണ്. വെള്ളം കുടിക്കുകയാണ്, നമ്മൾ നല്ല നീയത്തോടെ വെള്ളം കുടിക്കുകയാണ്. ഇതുപോലെ തന്നെ വിശ്രമിക്കുകയാണ്, ഉറങ്ങുകയാണ്, നമ്മൾ നല്ല നീയത്തോടെ. എന്താണ് നല്ല നീയത്ത്? ഉറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ഉന്മേഷം. രാവിലെ എല്ലാവർക്കും ഒരു ഉന്മേഷമല്ലേ? ഉറങ്ങിയില്ലെങ്കിൽ എത്ര അസ്വസ്ഥരായിരിക്കും, എത്ര ബുദ്ധിമുട്ടായിരിക്കും. ആ ഉന്മേഷം കൊണ്ട് അള്ളാഹുവിന് ഞാൻ കൂടുതൽ ഇബാദത്ത് ചെയ്യാം. അതിനുള്ളൊരു ശക്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വിശ്രമിക്കുന്നത്, ഉറങ്ങുന്നത് എന്ന നീയത്തിൽ നമ്മൾ കിടക്കുകയാണെങ്കിൽ ആ ഉറക്കവും നമുക്ക് ഇബാദത്തിൻ്റെ ഗണത്തിൽപ്പെടുത്താം. അന്ന റജുല ലയുജറു ഹത്താ ഫിൽ ലുഖ്മതി യർഫഉഹ ഇലാ ഫീഹി വൈലാ ഫിമ്റഅതിഹി. സ്വന്തം വായിൽ വെക്കുന്ന ആഹാരം, അതിനും അള്ളാഹു സുബ്ഹാനഹു വതാല പ്രതിഫലം തരും. അതുപോലെ തന്നെ കുടുംബത്തിന് വേണ്ടി കൊടുക്കുന്ന, വായിൽ വെച്ച് കൊടുക്കുന്ന ആഹാരം, അത് നബിയങ്ങളൊരു പ്രയോഗം പ്രയോഗിച്ചേ ഉള്ളൂ, അല്ലാതെയും വീട്ടുകാർക്ക് വേണ്ടി ചിലവാക്കുന്ന ആ ആഹാരത്തിലും അള്ളാഹു സുബ്ഹാനഹു വതാല പ്രതിഫലം നൽകുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതിനുശേഷം ആഹാരത്തിൻ്റെ മര്യാദകൾ ഉണ്ട്, അവകൾ ഇൻഷാല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് നമ്മുടെ സമ്പാദ്യമെല്ലാം ഹലാലാക്കുവാൻ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇബാദത്തുകൾ നിർവഹിക്കുവാൻ നമുക്ക് തൗഫീക് നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദുആ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.